ഹായ് ഹലോ നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലുലുമോളാണ്, തിരുവനന്തപുരത്തെ ലുലുമോളാണ്. ഇവിടെ മനോഹരമായുള്ള ചിത്ര പ്രദർശനം, അതായത് ഫോട്ടോഗ്രാഫി പ്രദർശനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹാബിറ്റാറ്റ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈ HBB എന്ന പേരിലുള്ള ഫോട്ടോ പ്രദർശനമാണ്. ഈ ഫോട്ടോ എക്സിബിഷന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനുള്ളിലേക്ക് പോയി നോക്കാം. അപ്പോൾ ശരിക്കും ഒരു ഇരുട്ടറയിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്തു കൊണ്ടുപോവുകയാണ്. ഇവിടെ ഇരുട്ടിലാണ് ഫോട്ടോഗ്രാഫ്സൊക്കെ ഒരുക്കിയിരിക്കാം. ശരിക്കും വനത്തിൻ്റെ ഉള്ളിലുള്ള ഒരു അന്തരീക്ഷമാണ്. ആ വനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ വന്യജീവികളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ വേറിട്ട ഒരു അനുഭവമായിരിക്കും ഇവിടെ നിന്നുകൊണ്ട്, ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ്. വളരെ എഫർട്ട് എടുത്തിട്ടാണ് അവർ ഈ ഫോട്ടോഗ്രാഫ്സൊക്കെ എടുത്തിട്ടുള്ളതും എന്ന് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ അതേ ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എഫർട്ട് എന്താണെന്ന് എനിക്ക് മെഷർ ചെയ്യാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടുന്നത്, ഇത് ശരിക്കും ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഈ സാധാരണ നമ്മുടെ നമ്മുടെ പ്രകൃതിയുടെ വക്താക്കളാണ്. ആ വക്താക്കൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊടുത്ത ലുലുമോളിന് എൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള ഒരു അഭിനന്ദനം ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനിവിടെ 6 ഫോട്ടോസാണ് എക്സിബിറ്റ് ചെയ്തത്. ഇത് ഈ കാട്ടുകോഴി നെല്ലിയാമ്പതി, ഇത് റെഡ് മുനിയ. ഇത് നെല്ലിയാമ്പതിയിൽ നിന്നെടുത്താണ് അല്ലേ? മുകളിലത്തെ പടം. മുകളിലത്തെ നെല്ലിയാമ്പതി നിന്നെടുത്ത പടമാണ്, മനോഹരമായിട്ടുള്ള പടമാണ്. താഴത്തത് എന്താണ്? റെഡ് മുനിയ അല്ലേ? എവിടെ നിന്നെടുത്ത? കുങ്കുമക്കുരുവി. കുങ്കുമക്കുരുവി, കുങ്കുമക്കുരുവി ആക്കുളത്ത് നിന്നെടുത്താണ്. അപ്പൊ ഇതെല്ലാം ഗായത്രി അശോകിന്റെ ഫോട്ടോഗ്രാഫ്സ് ആണ് അല്ലേ? ഇത് കോമൺ കുക്കു ആണ്, പുഞ്ചക്കരി എന്നെടുത്ത ഫോട്ടോയാണ്. ഇത് നമ്മുടെ ആക്കുളത്ത് നടത്ത അല്ലേ, മനോഹരമായിട്ടുള്ള. ഇതിന്റെ പേരെന്താണ്? ക്യാറ്റ്. ഇത് അടുത്ത ഫോട്ടോ മലബാർ
ഓക്കെ. അപ്പൊ ഇത്രയും ഫോട്ടോസ് ആണ് ഗായത്രിയുടെ ആയിട്ടുള്ളത് അല്ലേ? ഓക്കെ. എവിടെയൊക്കെ സഞ്ചരിക്കാറുണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്തിരുന്നത്. അത് കാരണം കൊണ്ട് കർണാടക ഭാഗത്തുള്ള വെസ്റ്റേൺ ഗാട്സിലായിരുന്നു പൊതുവെ യാത്ര ചെയ്തിരുന്നത്. അതേപോലെ മഹാരാഷ്ട്ര, നോർത്ത് ഈസ്റ്റ് എവിടെയും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം കേരളത്തിലുണ്ട്. അത് കാരണം കേരളത്തിലെ കാടുകൾ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാനിപ്പം. അപ്പോൾ ഇവിടുത്തെ ഈ ഫോട്ടോഗ്രാഫിയിൽ എക്സിബിഷൻ പങ്കെടുക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഫോട്ടോഗ്രാഫി എക്സിബിഷൻ പങ്കെടുക്കാൻ വേണ്ടി ലുലുവിലെ അധികാരി വിളിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ അവർക്ക് എക്സിബിഷനായി പടങ്ങൾ അയച്ചു കൊടുത്തു. അത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു. അവർ വീണ്ടും പടങ്ങൾ ആവശ്യപ്പെട്ടു. അങ്ങനെ നമ്മളത് കൊടുക്കുകയും അവർ വളരെയധികം കാര്യത്തോടെ ഞങ്ങൾ സ്വീകരിക്കുകയും ഈ ഒരു ഇത്രയും വലിയ മാളിൽ ഇത്രയും നല്ലൊരു സ്പേസ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യുകയും ചെയ്തു തന്നു. അവർ വളരെയധികം സന്തോഷമുണ്ട്, വളരെ എക്സൈറ്റഡ് ആണ്.
മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.